വെൽക്കം ബാക്ക് ടു വ്ളോഗ്സ് ബൈ നിക്കി. ഞാൻ നിക്കിത. ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ലിവിംഗ് റൂം മേക്ക് ഓവർ ആണ്. നമ്മൾ 2 മാസം മുമ്പ് പുതിയൊരു വീട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്തു ദുബായിൽ തന്നെ. അപ്പോൾ അതിൽ എങ്ങനെയാണ് ലിവിംഗ് റൂം സെറ്റ് ചെയ്തിരിക്കുന്നതെന്നുള്ളതാണ് ആദ്യം കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം കാണിക്കുന്നത് എംപ്റ്റി റൂമിൻ്റെ ഒരു വീഡിയോ ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് അതിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് വരുത്തിയിരിക്കുന്നതാണ് വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കയറി വരുന്ന ഒരു സ്പേസ് ഉണ്ട്. അതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു വാൾ കൊടുത്തിട്ടുണ്ട്. ആ വാളിൽ ഒരു കീ ഹോൾഡർ നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ മേടിച്ചത് ഡ്രാഗൺ മാർട്ടിൽ നിന്നാണ്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 10 ദിർഹമാണ്. ഇതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് വാളിൽ എത്തിച്ചല്ല അതിൻ്റെ റൗട്ടറാണ് വെച്ചിരിക്കുന്നത്. അത് ജസ്റ്റ് ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഐക്കിയുടെ ഫ്രെയിമാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇതിലെ പിക്ചറും ഫ്രെയിമും സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഐക്കിയിൽ നിന്ന് മേടിക്കാൻ കിട്ടും. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ സ്ക്രീനിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് മേടിക്കുമ്പോൾ ഈസി ആയിരിക്കും. എൻട്രൻസിൽ നിന്ന് കയറി വരുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലായിട്ടാണ് നമ്മൾ ഷൂ റാക്ക് പ്ലേസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇരുന്നിടാൻ വേണ്ടിയിട്ട് ഞാനൊരു സ്റ്റൂളും ഇതിൻ്റെ അടുത്തായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിന് മുകളിൽ കാണുന്ന ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും ഐക്കിയിൽ നിന്ന് മേടിച്ചിട്ടുള്ളതാണ്. ഇത് ഞാൻ ഹോം സാരസിൽ നിന്ന് മേടിച്ചാണ്. പിന്നെ നമുക്ക് കയറി വരുമ്പോൾ സാനിറ്റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാനിറ്റൈസറും വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു പോട്ടും ക്യാൻഡിലും വെച്ചിട്ടാണ് ഞാനിത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഷൂ റാക്കിൻ്റെ അടുത്തായിട്ട് തന്നെ ഞാനൊരു സ്റ്റൂൾ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് മുകളിലും താഴെയായിട്ട് ലൈവ് പ്ലാന്റ്സ് ആണ് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതും ഒരു പീസാണ്. ഇത് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഇതിനകത്ത് ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ഞാൻ ഐക്കിയിൽ നിന്ന് മേടിച്ചതാണ് വെച്ചിട്ടുള്ളത്. കയറി വരുമ്പോൾ തന്നെ നമുക്കൊരു വാളാണ് കാണാൻ പറ്റുന്നത്. അവിടെയായിട്ട് ഞാനൊരു ചെസ്റ്റ് ഓഫ് റൂം അതുപോലെ തന്നെ ഒരു മിററും പ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിന് മുകളിലുള്ള ആക്സസറീസ് ഞാൻ പല സ്ഥലത്തുനിന്നായിട്ട് ക്ലബ് ചെയ്തിട്ട് വെച്ചിരിക്കുന്നതാണ്. ആ ഒരു പീസ് ഐക്കിയിൽ നിന്നാണ്, ഇതും ഐക്കിയിൽ നിന്നാണ്. ഇതും ഞാൻ ഇന്ത്യയിൽ നിന്ന് മേടിച്ചതാണ്, അബ്ബൻലാട്ട് എന്ന് പറയും, അവിടെ നിന്ന് മേടിച്ചതാണ്. അതുപോലെ ഇതും ഐക്കിയ. ഈ പോട്ട് ഹോം സാരസാണ്. പ്ലാന്റ് എവിടുന്നാണ് മേടിച്ചതെന്ന് എനിക്ക് ഓർമ്മയില്ല, പക്ഷേ ഇങ്ങനെ ഒരു ഒരു അറേഞ്ച്മെൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ചെസ്റ്റ് ഓഫ് ഡ്രോവിൻ്റെ ഒരു സൈഡിലായിട്ട് തന്നെയാണ് നമ്മൾ ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഒരു വാളിൽ ഞാൻ ഐക്കിയിൽ നിന്ന് മേടിച്ച ഒരു മിറർ ആണ് വെച്ചിരിക്കുന്നത്. ഇത് 30 പീസാണ് നമ്മൾ ഇതിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു പാക്കറ്റിൽ 10 പീസ്, അങ്ങനെ 30 എണ്ണം വെച്ചിട്ടാണ് ഞാനിവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ ഡൈനിങ് ടേബിളും ഞാൻ ഐക്കിയിൽ നിന്ന് മേടിച്ചാണ്. അതുപോലെ അതിൻ്റെ വന്നിരിക്കുന്ന കുഷൻസും ഞാൻ ഐക്കിയിൽ നിന്ന് മേടിച്ച് സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഡൈനിങ് ടേബിൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ബ്ലാക്ക് ആൻഡ് റെഡ് കോമ്പിനേഷനിലാണ്. ഇതിൻ്റെ സൈഡിലായിട്ട് തന്നെയാണ് ബാർ കൗണ്ടറും സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ കാണുന്ന ബാർ സ്റ്റൂൾ ഞാൻ മേടിച്ചത് ഡ്രാഗൺ മാർട്ടിൽ നിന്നാണ്. അതുപോലെ തന്നെ ഇത് രണ്ട് സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു സ്റ്റാൻഡാണ്. അപ്പോൾ നമ്മളത് ഒരുമിച്ചാക്കി, ഇതും ഞാൻ മേടിച്ചത് ഐക്കിയ തന്നെയാണ്.
പിന്നെ അങ്ങനത്തെ പോസ്റ്റേഴ്സൊക്കെ ഞാൻ ഓൾറെഡി എൻ്റെ പഴയ വീട്ടിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ്. അതും ഞാൻ ഡ്രാഗൺ മാർട്ടിന് തന്നെയാണ് മേടിച്ചത്. നമുക്ക് അധികം എക്സ്പെൻസീവ് അല്ലാതെ നമുക്കൊന്ന് ബാർഗെയിൻ ചെയ്ത് മേടിക്കാൻ പറ്റിയ സ്ഥലങ്ങൾ ഡ്രാഗൺ മാർട്ടിൽ നിന്നുണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ അതൊക്കെ മേടിച്ച് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഡൈനിങ് ഏരിയയുടെ ഓപ്പോസിറ്റ് ആയിട്ട് തന്നെയാണ് ഡ്രോയിങ് റൂം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ കണ്ടതാണ് ടി വി യൂണിറ്റിൻ്റെ വാള്. ഇതിൻ്റെ ആ വാളിൽ ഒരു ഹാങ്ങിങ് മാക്രമയുടെ ഒരു ഹാങ്ങിങ് പോട്ട് വെക്കാൻ പറ്റിയിട്ടുള്ള ഒരു പീസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതൊരു ലാഡറാണ്. ഞാനിത് മേടിച്ചത് ഐക്കിയ എന്നാണ്. ഈ വീട് നമ്മൾ റെൻറ്റിന് എടുക്കുമ്പോൾ വൈറ്റ് വാളായിട്ടാണ് കിട്ടിയത്. അപ്പം നമ്മളിത് റീപെയിൻറ്റ് ചെയ്താണ്. ജോട്ടൻ്റെ മസാല എന്ന് പറയുന്ന കളറാണ് നമ്മൾ ഹൈലൈറ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ബാക്കിയുള്ള ഏരിയയിൽ ലവ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന കളറാണ് കൊടുത്തിട്ടുള്ളത്. ടി വി യൂണിറ്റിൻ്റെ അപ്പുറത്തെ സൈഡിലായിട്ട് കോർണറിലായിട്ട് ഞാനൊരു കോർണർ ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് ഞാനൊരു പ്ലാൻ സ്റ്റാൻഡ് ഐക്കിയെന്ന് മേടിച്ച് തന്നെയാണ്. അതും എനിക്ക് പ്ലാൻസ് കൂടുതൽ ഇഷ്ടമുള്ളത് കൊണ്ട് ഞാൻ അങ്ങനെയാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. ഓരോ ഫേർണിച്ചറും എൻ്റെ പ്ലാൻസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതിനാണ് ഞാൻ അങ്ങനെ സെറ്റ് ചെയ്തിട്ടുള്ളത്. എൻട്രൻസിൻ്റെ റൈറ്റ് സൈഡിലായിട്ടാണ് നമ്മൾ ഷൂ ക്യാബിനറ്റ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമുക്ക് ഗസ്റ്റ് വാഷ്റൂമും അതുപോലെ തന്നെ സ്റ്റോർ റൂമും കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ആ വാളിൽ നമ്മൾ ഇങ്ങനെ ഒരു പ്ലാന്റർ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് മുകളിൽ ഫ്രെയിം വെച്ചിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് രണ്ടും ഐക്കിയ എന്ന് മേടിച്ചിട്ടുള്ളത് തന്നെയാണ്.
ഇന്നത്തെ എൻ്റെ ലിവിംഗ് റൂം മേക്ക് ഓവർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ഒരു പുതിയ വ്ളോഗായിട്ട് കാണാം. ബൈ ബൈ.